ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരിനും എതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന പുതിയ ചിത്രമായ ഭീഷ്മയിലെ കഥാപാത്രത്തോട് ഉപമിച്ച് കോൺഗ്രസ്സുകാർ. 2022ലെ മമ്മൂട്ടിയുടെ ആദ്യ ചിത്രമാണ് ഭീഷ്മ പർവം. വീഡിയോ കാണാം. നീ ഒന്നും കാണാത്ത നിനക്കൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. യു ആർ എ റെസ്പോൺസിബിൾ പേഴ്സൺ, ലീഡർ ഓഫ് ഓപ്പോസിഷൻ. ബോംബേക്കാര ജാവോ എന്ന് പറയണം. ഈ വർഷം ആരാധകരെയും മലയാള സിനിമാ പ്രേക്ഷകരെയും ആവേശം കൊള്ളിക്കുന്ന ഒന്നിലേറെ പ്രോജക്റ്റുകളാണ് മമ്മൂട്ടിക്കുള്ളത്. നിയമസഭയിൽ നിന്ന് ചങ്കൂറ്റത്തോടെ നട്ടലും വിരിച്ചിറങ്ങി വരുന്ന വി ഡി സതീശൻ ഇപ്പോൾ മമ്മൂട്ടിയെ പോലെ സോഷ്യൽ മീഡിയയിലെ താരമാണ്. സർക്കാർ ചെയ്യുന്ന എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഗവർണർ കൂട്ടുനിൽക്കുകയും ഒത്താശ ചെയ്യുകയുമാണ് എന്ന് വി ഡി സതീശൻ ആരോപിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിച്ചതിനു ശേഷം നിയമസഭാ കവാടത്തിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ പ്രതിപക്ഷം ഗവർണർക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സഭ വിട്ടിറങ്ങുകയായിരുന്നു. സംസാരിക്കാൻ എഴുന്നേറ്റ് പ്രതിപക്ഷ നേതാവിനോട് ഇത് ചർച്ചയ്ക്കുള്ള സമയമല്ല എന്ന് ഗവർണർ ശകാരിച്ചിരുന്നു. കണ്ണൂർ സർവകലാശാലയിലെ വൈസ് ചാൻസലറുടെ നിയമനത്തിന് ഗവർണർ കൂട്ടുനിന്നതായി വി ഡി സതീശൻ ആരോപിച്ചു. കേരളത്തിൽ അഴിമതിക്ക് കളമൊരുക്കുന്ന ലോകായുക്ത ഓർഡിനൻസിലും ഗവർണർ ഒപ്പുവച്ചു. ഭേദഗതി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയക്കണമെന്ന് പ്രതിപക്ഷം ഗവർണറോട് ആവശ്യപ്പെട്ടു എങ്കിലും സർക്കാരുമായി ഗൂഢാലോചന നടത്തിയ ഗവർണർ ഓർഡിനൻസിൽ ഒപ്പുവയ്ക്കുകയായിരുന്നു. നിയമസഭ ചേരാൻ തീരുമാനിക്കുന്നതിന്റെ തലേ ദിവസം ഓർഡിനൻസിൽ ഒപ്പിട്ട ഗവർണർ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ഏജന്റിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഇതിനിടെ കിഴക്കമ്പലത്ത് കൊല്ലപ്പെട്ട 2020 പ്രവർത്തകൻ ദീപുവിന്റെ മരണത്തിൽ പ്രതികരണവുമായി വി ഡി സതീശൻ രംഗത്ത് വന്നു. സി പി എം ആണ് ദീപുവിനെ കൊന്നത് എന്നും നേതാക്കളടക്കമുള്ളവരെ ചോദ്യം ചെയ്യണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. വിളക്കണക്കൽ സമരത്തിന് ആഹ്വാനം നൽകിയതിന്റെ പേരിലാണ് പട്ടികജാതി കോളനിയിൽ കടന്നുകയറി സി പി എം പ്രാദേശിക നേതാക്കളുടെ സാന്നിധ്യത്തിൽ 2020 പ്രവർത്തകൻ ദീപുവിനെ മർദ്ദിച്ചത്. ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന ധിക്കാരമാണ് സി പി എമ്മിന്. പിണറായി സർക്കാരിന് തുടർഭരണം ലഭിച്ചതോടെ സി പി എം പോഷക സംഘടനാ നേതാക്കൾക്കുണ്ടായ ധാർഷ്ട്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ദീപു എന്ന ചെറുപ്പക്കാരൻ. അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ട. ദീപുവിനെ സി പി എം പ്രവർത്തകർ തല്ലിക്കൊന്നതാണ്. വെന്റിലേറ്ററിൽ കിടക്കുന്നയാൾ പ്രതികൾക്കെതിരെ മൊഴി നൽകിയില്ല എന്ന സ്ഥലം എം എൽ എയുടെയും സി പി എമ്മിന്റെയും വാദം ബാലിശമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. കിഴക്കമ്പലത്തെ ദീപുവിന്റെ കൊലപാതകത്തിൽ പി വി ശ്രീനിജൻ എം എൽ എക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബും രംഗത്ത് വന്നു. ആസൂത്രിതമായ കൊലപാതകമാണ് നടന്നത് എന്ന് അദ്ദേഹം ആരോപിച്ചു. ആക്രമണത്തിന് മുൻപും പിൻപും കൊലയാളികൾ പി വി ശ്രീനിജൻ എം എൽ എയുമായി ബന്ധപ്പെട്ടു എന്നും കൊലപാതക കേസിലെ ഒന്നാം പ്രതി ശ്രീനിജനാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. ശ്രീനിജൻ എം എൽ എ ആയതിനു ശേഷം കഴിഞ്ഞ 10 മാസത്തിനിടെ 50ലധികം 2020 പ്രവർത്തകരാണ് ആക്രമിക്കപ്പെട്ടത്. ആരെങ്കിലും പരാതിപ്പെട്ടാൽ അവരെ ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. 2020 ഭരിക്കുന്ന 4 പഞ്ചായത്തുകളിലും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് എന്നും ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.